അസ്സലാമു അലൈക്കും, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഏകദേശം അറിയുന്നതാണ്, സുഗിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ, സുഗിയനൊക്കെ പഴയ കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഞാൻ എനിക്കത്ര അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ മുൻപൊന്നും. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് വേവിക്കാട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ബാറ്ററി നമുക്ക് തയ്യാറാക്കുക. അപ്പോൾ അത് തയ്യാറാക്കി വെക്കുന്നത് നമുക്ക്. അപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 teaspoon കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, പക്ഷെ അത് ചേർത്തപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ്, ഒരു ക്രിസ്പി ആയിട്ടുള്ള പോലെ ഒക്കെ തോന്നിയിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് നന്നായി ഇളക്കിയിട്ട് അതൊരു കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റാം. ഇതിപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഞാൻ സുഗിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത് ചെറുപയർ. അത് നമ്മൾ വെറുതെ തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ട് കഴിക്കാമെന്നുള്ള നിലക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് തീരെ നമ്മൾ കറി വെച്ചാലോ തോരൻ വെച്ചാലോ ഒന്നും ഇഷ്ടമല്ലാത്ത സാധനമാണ്. അപ്പോൾ തേങ്ങ ശർക്കരയൊക്കെ ഇട്ടിട്ട് വെറുതെ അങ്ങനെ കുറച്ച് ലൂസായിട്ടാണെങ്കിൽ കോരി കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അളവുകളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, പെട്ടെന്നായതുകൊണ്ടൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ചെറുപയറിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം തീരെ ഇപ്പം ഉണ്ടായിരുന്നില്ല വെന്ത് കഴിഞ്ഞപ്പോൾ. ഇപ്പം ഈ ശർക്കര ഒഴിച്ചതിൻ്റെ വെള്ളം ഉണ്ടാവും. അത് തീരെ വെള്ളം ഇല്ലാണ്ട് ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഇനി ഇതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നല്ല ജീരകം പൊടിച്ചത്, അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കയുടെ പൊടിയാണ്. ഏലക്ക പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റവിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉരുളകളാക്കിയിട്ടെടുക്കുക. വെള്ളം കൂടുതലായാൽ ഇതുപോലെ ബോളാക്കി എടുക്കാൻ പണിയാവും. അപ്പോൾ ഇതിൽ ഒരു ഇത്തിരി ശർക്കര ഒഴിച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലേശം കോൺഫ്ലവറും കൂടെ ചെറുപയറിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ഇട്ടിട്ടുള്ള ഒരു 1 teaspoon. അതിൻ്റെ ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ബാറ്ററിയിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എളുപ്പത്തിന് വേണ്ടിയിട്ട്. കുറച്ച് കുഴിയായിട്ടുള്ള ചീനച്ചട്ടി അങ്ങനത്തെ ഒക്കെ പാനിൽ ആക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത് നല്ലത്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് എണ്ണയിൽ മുങ്ങിയിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണം. അതിനകത്ത് ഈ ഒരു സ്നാക്ക് 4 o'clock ചായക്കൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെറുപയറൊക്കെ കഴിക്കാൻ. തോരൻ വെച്ചൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ശർക്കര ഇട്ടിട്ട് വെറുതെ കുഴച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സുഗിയനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.